Yo, yeah. What's up guys, I'm Salik here. Welcome back to my channel Unboxing Dude. Guys, I'm going to be a kid to catch a special video. I'm going to be a channel, I'm going to be one of the big unboxing. നല്ല പേര് അതാ നനക്കാൻ കഴിയില്ല. ഒക്കെ പത്രക്കാരിൽ കിട്ടിക്കാൻ സാധനം അൺബോക്സ് ചെയ്യുമ്പോൾ അത് മാത്രല്ല നമ്മളെ ചാനൽ ഇരുപത് ലക്ഷം ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചാനലായി മാറാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു കിടിക്കാജ് അനൗൺസ്മെന്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു കിടിക്കാജ് അനൗൺസ്മെന്റ് ഞാൻ 2019 റിലീസ് ആവുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് ഇത്രയും ടൈം വേണ്ടി അത് മര്യാദക്ക് ചെയ്യാമാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയും, അതിനുശേഷം 2 million ആകുമ്പോ ഞാൻ അത് റിലീസ് ചെയ്യും. ഞാനും ജോഡി കൂടി ജസ്റ്റ് ഒന്ന് പ്രൊഡക്ട് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം എനിക്ക് പറയാണ്ട് നമ്മളെ കട്ട സബ്സ്ക്രൈബ്, നമ്മളെ കട്ട വ്യൂസ്, എല്ലാ ദിവസവും 5 മണി എന്നൊരു സമയമുണ്ട്. അപ്പം വന്ന് നിങ്ങളെല്ലാവരും കട്ടക്ക് വീഡിയോ കണ്ട് വെയിറ്റ് ചെയ്തു. അത് ഇന്നലെ എനിക്ക് മനസ്സിലായി, ഇന്നലെ വീഡിയോ ഇട്ടപ്പോ വീഡിയോ 6 മണിയായി. ഇപ്പൊ ഒത്തിരി 5 മണിന്റെ കമന്റിന്റെ പൊന്നോ എന്നും പറയാം. 5 മണി ഫാൻസ് അസോസിയേഷൻ എന്ന് വേണേ പറയാം. ഇതിപ്പോ നമുക്ക് കത്തിക്കൊണ്ട് അൺബോക്സ് ചെയ്യാം. 1, 2, 3. കുറച്ച് കഷ്ടപ്പെട്ട് അൺബോക്സിങ് ഫസ്റ്റ് ടൈം എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള ഇതിപ്പോ ഞാനും ഡിയോടി ഇമ്മയും കൂടി വന്നിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തത്. സോ ഇത് സംഭവം എന്താ വെച്ചാൽ ലൂം സോളാർ പാനലാണ്. ഒക്കെ ലൂം നമുക്ക് അയച്ചിരുന്ന ഒരു സോളാർ സിംഗിൾ പാനലാണ്. സോ ഇതെന്താ വെച്ചാൽ സാധാരണ സോളാർ പാനലാക്കിയപ്പോ നമ്മൾ വിചാരിക്കും കറണ്ട് പോകുമ്പോൾ നമ്മളെ വീട്ടിൽ കറണ്ട് ഉണ്ടാവുകയാണ്. ഇതല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മെത്തേഡാണ്. വേറെ ഒന്നല്ല, നിങ്ങളെ വീട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിൽ 6000 രൂപ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ല് എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു. സോ ആ 6000 രൂപ ഇത് വെച്ച് കഴിഞ്ഞാൽ വെറും 3000 രൂപ കുറയും. നേർ പകുതി ആയിട്ട് നമുക്ക് അടിച്ചത്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ 800 രൂപ ആണോ, 1000 രൂപ ബില്ല് വരികയാണ്, അത് 500 ആക്കി അടച്ചാൽ മതി. ഓക്കെ, കാലാകാലം അങ്ങനെ അടച്ചാൽ മതി. അപ്പൊ 2.5 വെച്ചാൽ പറ്റു കുറയും. ഇപ്പൊ എന്താ സംഭവം, ഇത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരും വേണ്ട. ജസ്റ്റ് ഇതിന്റെ സ്റ്റാൻഡും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചത് മാത്രമല്ല, ഈ ഒരു സംഭവം നിങ്ങൾ ടിവി വാങ്ങുമ്പോ എന്താ ടിവിന്റെ പുറകെ ഒരു വയർ കിട്ടും പ്ലഗ് ചെയ്യാൻ അല്ലേ. അതേമാതിരി ഇത് വാങ്ങുമ്പോ ഇതിന്റെ ബാക്കിൽ ഒരൊറ്റ വയറുള്ള ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇത് മുകളിൽ കൊണ്ടുവെക്കുക. ഏതെങ്കിലും നല്ല സൂര്യപ്രകാശ് ഇട്ട് വാർപ്പിന് മുകളിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ഒരൊറ്റ വയറുണ്ടാവും, കൊണ്ടുവന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത്. എന്നിട്ട് ഒരൊറ്റ വയറുണ്ട്. സോ അത് നിങ്ങളെ ഏതെങ്കിലും ഒരു പ്ലഗിലേക്ക്, അതായത് നിങ്ങളെ ടിവിന്റെ വെക്കണതാണോ അല്ലെങ്കിൽ റൂമിൽ ഫ്രീ ആയി കിടക്കണ ഏതെങ്കിലും ഒരു പ്ലഗ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, സ്വിച്ച് ഇടുക, അത് മാത്രമുള്ളൂ. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇതപ്പോ ഇതാക്കണ അവർ ഇതാക്കണ വയർ എന്ന് ഞാൻ പറഞ്ഞു, ഒരു വയറിന്റെ ആവശ്യമുണ്ട്. സോ ഇതാണ് അവർ തന്ന വയർ, ഇത് നമ്മളെ സോളാർ പാനൽ കണക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് മെയിനിലേക്ക് കണക്ട് ചെയ്യണം, ജസ്റ്റ് കാണിച്ചത്. ഇതപ്പോ ഇതാണ് നമ്മുടെ സോളാർ പാനലിന്റെ ബാക്ക് സൈഡ്. ഓക്കെ, ഇതാക്കണ അവിടെ കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ട്. സോ ഇവിടുന്നാണ്, ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ചെറിയൊരു മെക്കാനിസം വരുന്നത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ ഡ്യൂട്ടി ഇതാക്കണം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാന്നുള്ള അതിഗംഭീരമായുള്ള ഒരു സംഭവത്തിലാണ്. ഒന്നുമില്ല, കഴിഞ്ഞാൽ ഒരു വയറില് കണക്ട് ചെയ്യുക, ആ വയർ നേരെ നമ്മളെ പ്ലഗിലേക്കും കണക്ട് ചെയ്യുക, അത്ര മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. ബൈ ദി വേ, ഇതാണ് ഇതിന്റെ സ്റ്റാൻഡ് ഇട്ട് വേണ്ടത്. ഇതിങ്ങനെ ഇങ്ങനെ വെക്കണല്ലേ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ സോളാർ പാനലൊക്കെ ഇങ്ങനെയല്ല ഉണ്ടാവും. ഞങ്ങളെ ഒരു ഒന്ന് മതി. ഇതിൽ 2.5 ഉണ്ട് എന്റെ, ഇതിൽ 2.5 ഉണ്ട് ഒന്നായിട്ടാണ് വരുന്നത്. പിന്നെ നോക്കണം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അതിന്റെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. ഈ സോളാർ പാനലിന്റെ ബാക്കിൽ ആളുണ്ട് ഗൈസ്, ആരാന്ന് കണ്ടിടിക്കോ. നിസാരക്കാരനല്ല, ഇതിന് 375 വാട്ടാണ് ഇന്ന് വരുന്ന സാധനം. സോ അടിപൊളിയാണ് ഗൈസ്, ഒറ്റൊന്ന് മാത്രം നിങ്ങളെ വീട്ടിന്റെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിത് കുറച്ച് മുമ്പേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അന്ന് 6000 ഉള്ളത് എനിക്ക് ഏകദേശം 3000. അപ്പൊ ഞാനും ഡ്യൂഡിക്ക് വിചാരിച്ചത് എന്തായാലും ഫിറ്റാങ്ങല്ല. പിന്നെ ഇതിന്റെ പ്രൈസ് പറഞ്ഞാല് നമുക്ക് ലൂം സോളാർ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ പരിചയപ്പെടുത്തി തന്നാണ്. സോ ഇതിന്റെ പ്രൈസ് ഏകദേശം 28000 രൂപ ആണ്. സോ അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുക. അവിടെ ഒരുപാട് പേനകളുണ്ട്, ബാറ്ററി മേൽ വർക്ക് ചെയ്യണത്, ഐ മീൻ ബാറ്ററിയിലെ കറണ്ട് ആക്കുന്നത്, ഇൻവേർട്ടർ മോഡൽ ഉള്ളത്, അതുപോലെ തന്നെ എന്താ ഇങ്ങനത്തെ ടൈപ്പ് ഉള്ളത്, കറണ്ട് കുറയ്ക്കാനുള്ളത്, കൂട്ടാനുള്ളത് കുറയ്ക്കാനുള്ളത്, എല്ലാ സംഭവങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ലൂം സോളാർ .com എന്ന് അടിച്ചാൽ ലിങ്ക് താഴെ. ഇത് വലുതാണ് ഗൈസ്, ഒക്കെ 375 വാട്ടാണ് ഇത് വരുന്നത്. സോ അടിപൊളിയായിരിക്കും, ഇത് മുകളിലേക്ക് കൊണ്ടാവുന്ന ഒരാൾ വേണ്ടി വരും, അത് വേറെ കാര്യം. നിങ്ങളപ്പ രണ്ടുമൂന്ന് ആൾക്കാരെ വിളിച്ചാൽ മതി, ഞങ്ങൾ രണ്ടാളായിരുന്നു നടക്കുമല്ലോ. ഇത് കാരണം ഇവിടെ കുറച്ച് കംപ്ലൈന്റ് ആണ്, മുകളിൽ കൂടെ ഒക്കെ കൊണ്ടുപോകണം, അതുകൊണ്ടാണ് ബില്ല്. അതുകൊണ്ട് എനി വേ, സംഭവം അടിപൊളിയാണ്, ലിങ്ക് താഴെ കൊടുക്കാം, പോയി നോക്കാം. ഓക്കെ, അനൗൺസ്മെന്റ് നമ്മളെ ചാനലിൽ തന്നെ വെച്ചിട്ട് വലിയൊരു ഹ്യൂജ് സംഭവമാണ്. സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ കട്ടൊക്കെ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടൂ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ പോകണം. ഓക്കെ, കുഞ്ഞുമോളെ ഓൺലൈൻ
സ്റ്റോർ എന്ന് പറയുമ്പോ പേരും കാര്യങ്ങളും ഞാനിപ്പം പറയുന്നില്ല, കാരണം 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ ഈ സമ്മർ റിലീസ് ആവാൻ. ഒരു ഓൺലൈൻ സ്റ്റോർ, നിങ്ങളിപ്പോ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ കാണുന്നില്ലേ, മിൻട്രോ ഒക്കെ കാണുന്നില്ലേ ഷോപ്പ്, അപ്പൊ അതുമാതിരി തന്നെ ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഞാനും എന്റെ ഫ്രണ്ട്സും കുറച്ച് ബാക്കിലുണ്ട്, സോ അവരും കൂടിയാണ്, അടിയോടിയും കൂടിയുണ്ട്. സോ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സോ അത് എന്തൊക്കെയാണ് ഉണ്ടാവുക വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീഷർട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയാ, അത് ഞാൻ പറയുന്നില്ല, ബ്രാൻഡ് നെയിം പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, എന്താ പറയാ, അതിന്റെ പറ്റിയ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലോഗോസും ഐ മീൻ അടിപൊളി ടീഷർട്സും, പിന്നെ ഹൂഡി മോഡലാണ്, അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് മോഡൽസ്, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് മോഡൽസ് ടീഷർട്സ് ഒക്കെ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്സ് ഏതാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക, ഹൂഡി മോഡലാണോ, അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആണോ, ഫുൾ കൈ ആണോ, നോർമൽ ടീഷർട്സ് മോഡലാണ്. സോ ഏതാണെങ്കിൽ ഞങ്ങൾ അത് ഡിസൈൻ ചെയ്ത് അതെ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, അതായത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ കുറഞ്ഞ പ്രൈസിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പൈസ ക്യാഷ് ഒക്കെ റെഡി ആക്കി വെച്ചോളി. കാരണം സൈസ് നിങ്ങൾ ഏത് മോഡൽ ടീഷർട്സിന്റെ സൈസ് ആണ് യൂസ് ചെയ്യുന്നത്, കമ്പനി എസ് ആണോ, വെറുതെ സൈസ് കിട്ടാൻ, അപ്പൊ നിങ്ങളുടെ സൈസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ക്യാഷിന്റെ പ്രശ്നമാണ് ഞാൻ ഇപ്പൊ ആലോചിച്ചത്, കാരണം എനിക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറച്ചിറക്കാനാണ് താല്പര്യം, അല്ലാതെ ഇപ്പൊ 1000-2000 പ്രൊഡക്റ്റ് എടുക്കുകയല്ല. സോ എങ്ങനെ ആയാലും ഞാൻ എസ്റ്റിമേറ്റ് എടുത്ത് കുറച്ച് 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 എങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 500-600 ആ റേഞ്ചിലായിരിക്കും മിക്കവാറും. കൺഫേം ചെയ്തില്ല, കൺഫേം ചെയ്തില്ല, ചിലപ്പോൾ കുറയാൻ മതി, കുറേയുള്ള കൂടുതലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ക്യാഷ് എടുത്ത് റെഡി ആയിരുന്നുള്ളൂ, കാരണം നമ്മൾ അത് ബ്രാൻഡ് നെയിമിലാക്കി വരും. സോ അടിപൊളിയായിരിക്കും, ഒരു കിടുക്കായി സംബന്ധനായിരിക്കും. പിന്നെ എനിക്ക് പറയണമെന്ന് വെച്ചാല് ഇത് മിക്കവാറും ഒരു 48 hours സെയിൽ ആയിരിക്കും. സോ 48 hours രണ്ട് ദിവസത്തിനുള്ളിൽ ഷോപ്പ് ക്ലോസ്, ഐ മീൻ ഔട്ട് ഓഫ് സ്റ്റോക്ക്, ഐ മീൻ ഞാനത് ഓഫ് ആക്കും. ഓക്കെ, വേറെ ഒന്നുമില്ല, ഓവർ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക, ഒരാളൊന്നോ രണ്ടോ വാങ്ങിക്കൊള്ളും. നിങ്ങൾ ഓണത്തിനായാലും അത് സക്സസ് ആവാണ്ട് നമ്മള് ഫുൾ ടൈം എന്താ ഫുൾ എല്ലാ ദിവസവും സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടാണ്. ടീഷർട്ട് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, നമ്മൾ മാസ്ക് എടുക്കുകയാണ്. സോ ആദ്യം നമുക്ക് ടീഷർട്ടും തുടങ്ങാം. സോ നിങ്ങൾക്ക് എല്ലാവരും വാങ്ങാൻ വേണ്ടി ടീഷർട്ട്സ് ഒക്കെ വാങ്ങാൻ പോകുന്നവരുണ്ടെങ്കിൽ വെയിറ്റ്, വി ആർ മേക്കിംഗ് ഹ്യൂജ്. ഓക്കെ, നമ്മൾ ഒരു ടീഷർട്ട്സ് ഒക്കെ അത് വാങ്ങുക. ഈ ആരും ടീഷർട്ട്സ് വാങ്ങാൻ പോയാൽ നമ്മളെ സൈറ്റിലേക്ക് അയക്കുക. നമ്മളെ സൈറ്റ് റിലീസ് ആയില്ല, സൈറ്റിന്റെ നെയിമും റിലീസ് ആയില്ല. ഞാൻ സൈറ്റ് റിലീസാക്കി, ഞാൻ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സൈറ്റിന്റെ പേര് പറയും, ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഇപ്പം അണ്ടർ എന്താ പറയുക പ്രോഗ്രസിംഗിലാണ്, ഓക്കെ, മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നും റെഡി ആയിട്ടില്ല, ഇനി 2 മില്യൺ ആകുമ്പോൾ ആ സൈറ്റ് വരും. നിങ്ങൾ എല്ലാവർക്കും ബുക്ക് ചെയ്യുക, വേറെ ഒരു പ്രയാസം ഉണ്ടാവും, ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീഷർട്ട് നമ്മളെ സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക, ഏറ്റവും കാട്ടി കൊടുക്കുക, 7 ദിവസത്തിനുള്ളിൽ സാധനം ഇപ്പം വീട്ടിലെത്തില്ല. സിമ്പിൾ, ഒക്കെ സിമ്പിൾ ആണ്. സോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ നിങ്ങളില് വാങ്ങാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കളറും അതുപോലത്തെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹൂഡി മോഡൽ വേണോ അതോ സാധാരണ ടീഷർട്സ് വേണോ, അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് വേണോ, ഹൂഡി ഇതിനൊക്കെ നല്ല റേറ്റ്. ഞാൻ ടീഷർട്ട് പ്രൈസ് നോക്കിയപ്പോ കണ്ണെടുപ്പ്, ഇതിനൊക്കെ എന്താ റേറ്റ് വരും, എന്തായാലും നല്ലോണം വില കുറയ്ക്കാൻ ശ്രമിക്കുക. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടം വരും, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ടീഷർട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. അതിന് മുമ്പ് വീഡിയോ വരുന്നല്ലേ, വീഡിയോ അത് തന്നെ. എന്താ വെച്ചാ ഇപ്പൊ എല്ലാരും ചോദിക്കും എന്താ വീഡിയോ വരാത്തത്, കാരണം ഇപ്പൊ നമ്മള് കുറച്ച് സ്കൂളിന്റെ അഡ്മിഷൻ കാരണമൊക്കെ കുറച്ച് ഒരു ബിസി ആയി നിക്കാണ്. അതുകൊണ്ട് ഇനി അടുത്ത് തന്നെ കിഡിലെ ഒരു വീഡിയോ വരുന്നതാണ്. നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യാം, അപ്പൊ മറക്കണ്ട, ടീഷർട്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ക്യാഷ് റെഡി ആക്കി വെച്ചോ, ക്യാഷ് റെഡി ആക്കി വെച്ചോ. ഓക്കെ, 24 hours സെയിലാക്കി, 24 hours സെയിലാക്കി മിക്കവാറും. സോ പെട്ടെന്ന് വാങ്ങിയൊക്കെ പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിൽ തീർന്നു ഗൈസ്. അത്രയുള്ളൂ.